പ്രബുദ്ധ മലയാളിയുടെ ക്രിമിനൽ സ്വഭാവത്തിന്റെ തലങ്ങൾ അതിര് കടക്കുകയാണ്. സ്വാഭാവികമായും നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു, കൊല്ലത്ത് അതായത് കൊല്ലം അഞ്ചലിൽ യുവതി ഉത്ര എന്ന 25 വയസ്സുകാരിയായ ഒരു യുവതിയുടെ മരണം അത് പാമ്പിനെ കൊണ്ട് കടുപ്പിച്ചുള്ള കൊലപാതകമാണെന്ന് തെളിഞ്ഞതോടെ ഭർത്താവ് അറസ്റ്റിലായിരിക്കുന്നു, അറസ്റ്റിൽ ആകാൻ പോകുന്നു, ഭർത്താവ് കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി പറയാനുള്ളത്. ആ സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൊലപാതകത്തിൻ്റെ വിവിധ തലങ്ങൾ തേടി മലയാളിയുടെ ക്രിമിനൽ ബുദ്ധി സഞ്ചരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രസക്തമായ കാര്യമായി നമുക്ക് പറയാനുള്ളത്. എടുത്തു പറയുക, മലയാളി വിവിധ പുതിയ പുതിയ തലങ്ങൾ കൊലപാതകത്തിന് മറ്റൊരു ആ വ്യക്തിയുടെ ജീവൻ എടുക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള ആശയങ്ങൾ മലയാളി തേടിപ്പോകുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സ്വന്തം ഭാര്യയെ കിടപ്പുമുറിയിൽ ഉറങ്ങുകയായിരുന്ന സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുവാൻ ഭർത്താവ് തിരഞ്ഞെടുത്ത വഴിയാണ് ഇവിടെ ഏറ്റവും പ്രസക്തമാകുന്നത്. ഒരു കൊടിയ വിഷമുള്ള മൂർഖൻ പാമ്പിനെ 10,000 രൂപ കൊടുത്ത് വാങ്ങി. ഒരു പാമ്പ് പിടുത്തക്കാരനിൽ നിന്ന് 10,000 രൂപ കൊടുത്ത് ഒരു മൂർഖൻ പാമ്പിനെ വാങ്ങുന്നു. ആ പാമ്പിനെ വിട്ട് കടുപ്പിച്ച് ഭാര്യയെ കൊല്ലുന്നു. മലയാളിയുടെ മറ്റൊരു ക്രിമിനൽ സ്വഭാവത്തിൻ്റെ മലയാളിയുടെ മനസ്ഥിതി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവായി തന്നെ നമുക്കിതിനെ കാണേണ്ടതുണ്ട്. കാരണം കൊല്ലം അഞ്ചലിൽ ഉത്ര എന്ന യുവതി മരിച്ചത് ദുരൂഹ സാഹചര്യത്തിലാണ് മരിച്ചതെന്ന അതിൽ സംശയമുണ്ടെന്നൊക്കെയുള്ള മാതാപിതാക്കളുടെ പരാതിയിന്മേൽ ക്രൈംബ്രാഞ്ച് വിശദമായ രീതിയിൽ ഇന്ന് രാവിലെ മുതൽ ചോദ്യം ചെയ്തതിലാണ് ഭർത്താവ് സൂരജ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കുറ്റസമ്മത മൊഴിയോടുകൂടി ഇത് ഉത്രയുടെ മരണം ഒരു കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത തലത്തിൽ സ്വന്തം ഭാര്യയെ, അതും AC മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന ഭാര്യയെ മൂർഖൻ പാമ്പിനെ ഉപയോഗിച്ച് കടുപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. 10,000 രൂപ നൽകിയാണ് ഇയാൾ മൂർഖൻ പാമ്പിനെ സുഹൃത്തായ പാമ്പ് പിടുത്തക്കാരനിൽ നിന്ന് വാങ്ങിയത്. എന്നാൽ പാമ്പിനെ കുറിച്ചുള്ള വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിരുന്നുവെന്നാണ് ഇയാൾ പാമ്പ് പിടുത്തക്കാരനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശരി, പാമ്പിനെ കൊടുത്ത പാമ്പ് പിടുത്തക്കാരനും കേസിൽ പ്രതിയാണ്. ഒപ്പം തന്നെ സൂരജിൻ്റെ ഒരു അകന്ന ബന്ധുവും ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡിയിലുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ഉത്ര എന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ അവരുടെ സംശയം അത് അസ്ഥാനതായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ മാസം അവസാന ആദ്യം തന്നെ ഉത്രയ്ക്ക് അവരുടെ ഭർത്താവിൻ്റെ സൂരജിൻ്റെ വീട്ടിൽ വെച്ച് അണലി വർഗത്തിൽപ്പെട്ട ഒരു പാമ്പിൻ്റെ കടിയേൽക്കുന്നു. തുടർന്ന് ചികിത്സയിൽ പോകുന്നു. തിരുവല്ലയിലുള്ള ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സ പൂർത്തിയാക്കി സ്വന്തം വീട്ടിൽ എത്തി വിശ്രമിക്കുമ്പോൾ May 7 ഉത്രയ്ക്ക് വീണ്ടും പാമ്പ് കടിയേക്കുന്നു. അങ്ങനെ ആ പെൺകുട്ടി മരണപ്പെടുന്നു. മൂർഖൻ പാമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട പാമ്പാണ് ഈത്തവണ കടിച്ചത്. അതിൽ ആണ് വലിയ സൂരജ് പൂട്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കണം. കാരണം ഉത്രയുടെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു ആ മുറി വളരെ അടച്ചുറപ്പുള്ള മുറിയാണ്. ടൈൽ പാകിയ ആ മുറിയിൽ, AC ഉള്ള ആ മുറിയിൽ ജനലുകളൊന്നും തന്നെ തുറക്കാറില്ല. കാരണം AC മുറിയാണ്. അവിടെ എങ്ങനെ പാമ്പ് വന്ന് ഉത്രയെ ബെഡിൽ കിടന്നുറങ്ങുകയായിരുന്നു ഉത്രയെ കടിച്ചു എന്നതാണ് ദുരൂഹത ഉയർത്തിയത്. മാത്രമല്ല പാമ്പുകളുമായി അടുത്ത രീതിയിൽ പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ വലിയ തോതിൽ താല്പര്യം കാട്ടിയിരുന്ന സൂരജിൻ്റെ ഇത്തരത്തിലുള്ള ഒരു ഹാബിറ്റ് തന്നെയാണ് അയാൾക്ക് പാരയായി മാറിയിരിക്കുന്നത് എന്നതാണ് ഈ ഒരു കാര്യത്തിൽ ഇത്ര ക്രൂരമായ രീതിയിൽ ചിന്തിക്കാൻ ഇയാളെ പ്രേരിപ്പിച്ചു. അതും ഇയാൾ വളരെ ഇഷ്ടപ്പെടുന്ന പാമ്പെന്ന ഒരു ജീവിയെ കൊണ്ട് തന്നെ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് മനുഷ്യ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിച്ച തരത്തിലേക്കുള്ള വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ഭർത്താവ് സൂരജും സുഹൃത്തും പാമ്പ് പിടുത്തക്കാരനുമായ സുരേഷിനെയും മറ്റൊരു ബന്ധുവിനെയുമാണ് ഈ കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ മാസം 7 രാവിലെയാണ് ഉത്തരയെ വീട്ടിൽ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാമ്പ് കടിയേറ്റ് മരിച്ച നിലയിലായിരുന്നു ഉത്രയെ കണ്ടെത്തിയത്. 2 തവണയും പാമ്പ് കടി, അതായത് ഒരു പാമ്പ് കടി ഏറ്റതിന് ശേഷം രക്ഷപ്പെട്ട് വീണ്ടും അതിനോടനുബന്ധിച്ച് തന്നെ വീണ്ടും പാമ്പ് കടിയേറ്റത് നമുക്കൊരു കേട്ടുകേഴ്വിയില്ലാത്ത അല്പം അവിശ്വസനീയമായ കാര്യമായി തോന്നിയിരുന്നു. ഇതിന് പിന്നിൽ ഒരു ദുരൂഹതയുണ്ടെന്ന് അന്നും സ്വാഭാവികമായി ചില തലങ്ങളിലൊക്കെ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു, ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ ഒരു അവസരത്തിലാണ് ഉത്രയുടെ മാതാപിതാക്കളും സഹോദരനുമെല്ലാം ഈ ഒരു വിഷയത്തിൽ ശക്തമായ രീതിയിൽ ഒരു അന്വേഷണം ദുരൂഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എത്തിയത്, നേരിട്ട് മുൻ നിയമത്തിന് മുമ്പിലേക്ക് എത്തിയത്. തുടർന്നാണ് ക്രൈംബ്രാഞ്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ, വിശദമായ ചോദ്യം ചെയ്യലിൽ സൂരജ് കുടുങ്ങിയിരിക്കുന്നത്. അതായത് പാമ്പ് പിടുത്തക്കാരനായ സുരേഷിൻ്റെ കയ്യിൽ നിന്നും 10,000 രൂപ കൊടുത്ത് സൂരജ് ഈ പാമ്പിനെ വാങ്ങി എന്ന് ക്രൈംബ്രാഞ്ചിന് വ്യക്തമായ തെളിവ് ലഭിച്ചിട്ടുണ്ട്. AC മുറിയിൽ ഉറങ്ങിക്കിടന്ന ഉത്രയെ പാമ്പ് കടിച്ചതുമായി ബന്ധപ്പെട്ട് ഭർത്താവിന് ബന്ധമുണ്ടെന്ന ഉത്രയുടെ മാതാപിതാക്കളും സഹോദരനും
പരാതി നൽകിയതനുസരിച്ചാണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഈ ഒരു കേസ് ഏറ്റെടുത്തത് അതേപോലെ തന്നെ സൂരജ് നേരത്തെ മടൂരുള്ള ഭർത്തൃ വീട്ടിൽ വെച്ച് ഉത്തരയ്ക്ക് ആദ്യം പാമ്പ് കടി ഏൽക്കുന്നതിനെ കുറച്ച് ദിവസം മുൻപ് തന്നെ ഉത്തര വീട്ടിൽ ഒരു പാമ്പിനെ കണ്ടിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതെല്ലാം അവർ ഉത്തര അത് അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നു ആ സമയത്ത് സൂരജ് എത്തി പാമ്പിനെ കൈകൊണ്ട് പിടിച്ച് ചാക്കിലാക്കിയതായും ഉത്തര പറഞ്ഞിരുന്നു എന്നാണ് അവരുടെ ബന്ധുക്കൾ വെളിപ്പെടുത്തിയിരുന്നത് സൂരജിന് പാമ്പ് പിടുത്തക്കാരുമായി വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ പാമ്പുകളെ കയ്യിലെടുത്ത് കളിപ്പിക്കാറുണ്ടായിരുന്നു ഇയാളുടെ ഒരു വിനോദമായിരുന്നു അതെന്നും ഉത്തരയുടെ ബന്ധുക്കൾ അന്വേഷണ സംഘത്തോട് മൊഴി നൽകിയിരുന്നു അവർ പറഞ്ഞിരുന്നു അതൊക്കെ അനുസരിച്ചാണ് ഇയാളെ വിശദമായ രീതിയിൽ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്തത് അതിൽ ആണ് വളരെ ദാരുണമായ രീതിയിൽ വളരെ മൃഗീയമായ വൈശാചികമായ ഒരു മനസ്സിനുടമയാണ് ഈ ഒരു യുവാവെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ പ്രൊഫഷണലായി ഒക്കെ തന്നെ ഇയാൾ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി പാമ്പിനെ ഉപയോഗിച്ച് നടത്തിയ ഒരു കൊലപാതകം എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടുകേഴിവില്ലാത്ത ഈ ഒരു കൊലപാതകത്തിന് കൂടി കേരളം സാക്ഷ്യം വഹിക്കുകയാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ മറ്റൊരു തരത്തിലുള്ള ഒരു ക്രിമിനൽ പശ്ചാത്തലം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്നു എന്നതിൻ്റെ ഒരു വലിയ അപകടം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പാമ്പുകളെ ഉപയോഗിച്ച് പോലും ഒരു മനുഷ്യനെ കൊല്ലാനായിട്ടുള്ള ഒരു മനസ്ഥിതിയിലേക്ക് മലയാളി അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് വലിയ പ്രസക്തമായിട്ടുള്ള കാര്യം.